ഇവരുടെ കോമാളിത്തരങ്ങൾ കണ്ടാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് തപ്പും. ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ സ്വയം കുറെ ചിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയോ ആളുകൾ ഓരോ മണ്ടത്തരം കാണിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് പാളിപ്പോകാറുമുണ്ട്. അങ്ങനെയുള്ള ചില മനുഷ്യരുടെ കുറെ രസകരമായ അനുഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഫാക്സ് മോജോയുടെ മറ്റൊരു ഫൺ ഫിൽഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്പർ 10, പണി കിട്ടിയ ചലഞ്ചുകൾ. ഇതിനോടകം നമ്മൾ ധാരാളം ചലഞ്ചുകൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ചിലതിൽ നമ്മൾ പങ്കെടുത്തിട്ടുമുണ്ടാകും. ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന പേരിൽ ഐസും വെള്ളവും തലവഴി വീഴ്ത്തുന്നത്, ബോട്ടിലിന്റെ അടപ്പ് കാലുകൊണ്ട് കിക്ക് ചെയ്ത് തുറക്കുന്നത്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചലഞ്ചുകൾ. അതുപോലുള്ളൊരു ലേറ്റസ്റ്റ് ഐറ്റമാണ് ഫുട്ബോളിൽ ബിയർ ബോട്ടിൽ വെച്ച് താഴെ കിട്ടതിന് ശേഷം അത് പൊങ്ങി വരുമ്പോൾ ക്യാച്ച് ചെയ്ത് ബിയർ കുടിക്കുക എന്നത്. ഇതാണ് ഓപ്പൺ ക്യാൻ ചലഞ്ച്. ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഗേൾ ഇതേ ചലഞ്ചാണ് ഏറ്റെടുത്തത്. പക്ഷെ തിരഞ്ഞെടുത്ത സ്ഥലം ലേശം പിശകായിപ്പോയി. കഷ്ടകാലത്തിന് ബൗൺസ് ആയ ബിയർ ബോട്ടിൽ കയ്യിൽ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ പിന്നാലെ പിടിക്കാൻ വേണ്ടി പോയ നേരം സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയും ചെയ്തു. ഇതുപോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന എത്രയോ ചലഞ്ചുകൾ അല്ലേ? നമ്പർ 9, കാർ വാഷ് തെറാപ്പി. പലതരം മസാജിംഗ് തെറാപ്പികൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇനി കാണാൻ പോകുന്ന ഈ ഹൈഡ്രോ മസാജ് ഒരു വെറൈറ്റി ആയിരിക്കും. ഒരു കാർ വാഷിംഗ് സർവീസിംഗ് ചലഞ്ചിനും മുതിരുമ്പോൾ ഒരിക്കലും ഇത്രയും കിടിലൻ റിസൾട്ട് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. സാധാരണ ഒരു കാർ വാഷിൽ ഓട്ടോമാറ്റിക്കായി സെൻസറുകൾ പ്രവർത്തിക്കുകയും കാർ യഥാസ്ഥാനത്തുണ്ടെന്ന് ഉറപ്പുവരുത്തി അതിന്മേൽ വെള്ളം വീഴ്ത്തുകയുമാണ് ചെയ്യാറ്. മാത്രമല്ല സോപ്പ് പത, ഡ്രയർ മുതലായവയും ഉണ്ടാകും. ഇവിടെ ഈ രണ്ട് സ്ത്രീകളെയും അതേ രീതിയിൽ കാർ വാഷർ നേരിട്ട് സെൻസ് ചെയ്ത് കുളിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാം. ഒരു കാർ വാഷിന്റേതായ എല്ലാ പ്രോസസ്സിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട്. നല്ല ഫോഴ്സിൽ വെള്ളം ചീറ്റുകയും അവരുടെ മേൽ സോപ്പ് പത വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഫാന്റസി പാർക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വെള്ളത്തിൽ കളിക്കാനായിരിക്കുമെന്ന്. അതുപോലെ ഒന്നാണ് ഇവിടെ ഇവരും ഈ കാർ വാഷ് പ്രയോജനപ്പെടുത്തുന്നത്. കാര്യം നല്ല ഫണ്ണാണെന്ന് തോന്നുമെങ്കിലും ഒടുവിൽ അവർ ഇത്തിരി അധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആകുന്നുണ്ട് അല്ലേ? നമ്പർ 8, വിളിക്കാതെ വന്ന അതിഥി. സോഷ്യൽ മീഡിയയിലൂടെ വളർച്ചയുടെ ധാരാളം പരീക്ഷണങ്ങൾ ആളുകൾ നടത്താൻ തുടങ്ങി. അതിലേറ്റവും പുതുമയുള്ള മൂവ്മെന്റുകൾ വന്നത് നൃത്തത്തിലാകും. ഇവിടെ ഒരു പെൺകുട്ടി അപ്പാർട്ട്മെന്റിൽ ആളൊഴിവുള്ള നേരം നോക്കി നല്ല കിടിലൻ മൂവുകൾ ഷൂട്ട് ചെയ്യാനിറങ്ങിയതാണ്. അപ്പോഴതാ പുറകിലൊരാൾ ആഹാ ഇത് കൊള്ളാമല്ലോ എന്ന മട്ടിൽ വന്ന് നിൽക്കുന്നു. ഷൂട്ട് ചെയ്യപ്പെടുകയാണെന്ന് പുള്ളി തിരിച്ചറിഞ്ഞോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ആ പെൺകുട്ടി ഇതൊന്നും അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് വീഡിയോ കാണുമ്പോഴാവും ഇത്രയും നേരമെടുത്ത് ചെയ്ത വീഡിയോ അപ്പാടെ കുളമാക്കാൻ ഒരമ്മാവൻ പുറകിലുണ്ടായിരുന്നുവെന്ന് അവൾ തിരിച്ചറിയുക. ആ മൊമെന്റ് എനിക്ക് ഓർക്കാനേ വയ്യ. നമ്പർ 7, ഒരു പെർഫെക്റ്റ് ക്ലോക്ക് റൂം. നമ്മളൊരു കടയിൽ ഷോപ്പ് ചെയ്യാൻ കയറുമ്പോൾ കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് കടയിലുള്ളവർ വാങ്ങിവെക്കാറുണ്ടല്ലേ? അങ്ങനെ വാങ്ങിവെച്ചില്ലെങ്കിൽ തന്നെ അത് സൂക്ഷിക്കാൻ പറ്റിയ ഒരിടമാണ് ഇങ്ങനെ ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകൾ. അവിടെ തന്നെ ഇരുന്നോളും. ഇതിവിടെ വെച്ചിട്ട് പോയ ആൾ അത് തിരിച്ചെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമ്പർ 6, ഇൻസ്റ്റഗ്രാം അപാരതകൾ. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് അത് വൈറലാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ? പക്ഷെ ചില സ്റ്റൈൽ ആൻഡ് ഫോട്ടോകളുടെ മേക്കിംഗ് വീഡിയോ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ചിരിച്ചു പോകും. ഈ ഫോട്ടോ നോക്കൂ. ഈ പെൺകുട്ടി എത്ര സ്റ്റണ്ണിംഗ് ലുക്കിലാണ് പോസ് ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിക്കും അല്ലേ? പക്ഷെ മേക്കിംഗ് വീഡിയോ കാണൂ. പാവം, ഒരു ഫോട്ടോ എടുക്കാൻ എത്ര വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. ഇനി ഇവിടെ ആകട്ടെ, ഒരു ടിക്ടോക് താരം തികച്ചും പുതുമയുള്ള ഒരു വീഡിയോ ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു മരത്തിൽ ഇരുന്നു കൊണ്ട് ഫോട്ടോസ് എടുക്കുക, ഒപ്പം ആ മരക്കൊമ്പിൽ നിന്ന് താഴെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ചാടുന്ന വീഡിയോ എടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സത്യത്തിൽ വെള്ളം സ്പ്ലാഷ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ അതൊരു കിടിലൻ ഷോട്ട് തന്നെ ആകുമായിരുന്നു. പക്ഷെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മളല്ലല്ലോ. അതാണ് ഇവിടെയും വിനയായത്. എന്തായാലും വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായ വീഡിയോയാണ് അവർക്ക് ലഭിച്ചത്. കാരണം 1.5 ലക്ഷം ആളുകളാണ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചതത്രേ. എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ വീഴ്ചയിൽ നമ്മൾ ഇത്ര ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കണ്ടാൽ പിന്നെ വേറെന്ത് ചെയ്യാനാ? ഫാക്സ് മോജോയുടെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളുകൂടിയാണ് നിങ്ങളെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാക്സ് മോജോ കുടുംബാംഗമാകൂ. കൂടാതെ വീഡിയോയെ സംബന്ധിച്ചും നിങ്ങൾ ഇതിലിടുന്ന ഏറ്റവും രസകരമായ കമന്റ് ഞങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും. നമ്പർ 5, ബീച്ചിലെത്തിയ ഒച്ച്. ബീച്ചുകൾ ഏകദേശം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ സ്പോട്ട് തന്നെയായിരിക്കും. അതിന് മാത്രമുള്ള വിനോദ സാധ്യതകൾ എല്ലാ ബീച്ചുകളിലും ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതുപോലൊരു തകർപ്പൻ നീക്കം നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല.
കുറെ ആളുകൾ തിക്കി തിരക്കിയിരിക്കുന്ന ഒരു ബീച്ചിൽ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ എന്താണ് വഴിയെന്ന് ദേ ഈ മനുഷ്യൻ കാണിച്ചു തരും. ഇവിടെ ഇയാൾ ബീച്ചിലേക്ക് ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഈ കാഴ്ച. ഇദ്ദേഹം വളരെ കൃത്യമായ ഒരു ഒച്ചിനെ അനുകരിക്കുകയാണ്. കൈകൾ തളർത്തിയിട്ട് കാലുകൾ ഒച്ചിൻ്റെതുപോലെ ചലിപ്പിച്ച് തല മണൽ പരപ്പിൽ ഉരച്ചൊരച്ച് അയാൾ ബീച്ചിലേക്ക് നീങ്ങി പോവുകയാണ്. ഒച്ചുകളെ ഇഴയാൻ പഠിപ്പിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇയാളാണെന്ന് തോന്നും അല്ലേ? നമ്പർ 4, ബിയറടിക്കാരുടെ ശ്രദ്ധയ്ക്ക്. ദിനം പ്രതി വ്യത്യസ്തങ്ങളായ കുറെയേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താറുണ്ട്. പെട്ടെന്ന് തോന്നുന്ന ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ അവയെല്ലാം വാങ്ങിക്കൂട്ടാറുണ്ട് അല്ലേ? എന്നാൽ പലപ്പോഴും ആ ഉൽപ്പന്നത്തിന്റെ ഉള്ളിലുള്ള യൂസർ മാനുവലോ പ്രൊഡക്ട് ഡീറ്റെയിൽസോ മിക്കവരും പൂർണ്ണമായി വായിച്ചു നോക്കാറില്ല. അതുപോലൊരു വെറൈറ്റി ജാറാണ് ഇതും. ബിയർ കുടിക്കുമ്പോൾ ധാരാളം നുരയും പതയും ഉണ്ടാകുന്നത് കാരണം അത് നേരെ കുടിക്കാൻ പറ്റില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതുപോലൊരെണ്ണം വാങ്ങാവുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിലേതുപോലെ മണ്ടത്തരം പറ്റരുതെന്ന് മാത്രം. ഈ ജാറിന്റെ പിൻഭാഗത്തുള്ള ട്യൂബിലുള്ള ഒരു ഹോളിലൂടെ അത് വലിച്ചു കുടിക്കുമ്പോൾ പതയൊന്നുമില്ലാതെ തന്നെ ബിയർ കുടിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത്. പത അപ്പോഴേക്കും താഴെ എത്തിക്കൂടെ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. കഥയിൽ ചോദ്യമില്ല. സോ അങ്ങനെ ആ പരസ്യം കണ്ടിട്ടാണ് ഈ പെൺകുട്ടിയും ഇത് വാങ്ങുന്നത്. പക്ഷെ ലൈവായി സാധനം വാങ്ങിയത് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ട്യൂബ് ഉയർത്തി പിടിക്കാൻ അവർ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ജാറിലേക്ക് ബിയർ ഒഴുകുമ്പോൾ അത് ആ ട്യൂബ് വഴി താഴേക്കൊഴുകി അവരുടെ ദേഹത്ത് വീഴുകയാണ്. എന്തെങ്കിലും പുതിയ ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? രസകരമായ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കമന്റായി ഒന്ന് ചേർത്തേക്കണേ. നമ്പർ 3, ലൈവിനിടയിൽ തെളിഞ്ഞ ബുദ്ധി. ഓൺലൈനായി ആളുകൾ സാധനങ്ങൾ കൂടുതലായി വാങ്ങാൻ തുടങ്ങിയതോടെ ചില ഓൺലൈൻ പറ്റിക്കലുകളും ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ തന്നെ ചില വസ്തുക്കൾ കടയിൽ നിന്നും നേരിട്ട് വാങ്ങിയാൽ തന്നെ വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ അതൊരു വൻ തേപ്പായി പോയെന്ന് തോന്നുന്ന അനുഭവങ്ങൾ നമുക്ക് വേറെയും കാണും. അപ്പോൾ വരുന്ന ദേഷ്യത്തിന് എങ്ങനെ പ്രതികരിക്കുമെന്നും നമ്മൾ ആലോചിക്കും. അത്തരം സന്ദർഭങ്ങളിൽ മിക്കവരും ഇപ്പോൾ ഓൺലൈൻ റിവ്യൂ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടിയും ഒരു സോഷ്യൽ മീഡിയയിൽ താൻ വാങ്ങിയ ഒരു മേക്കപ്പ് പൗഡർ ഉപയോഗശൂന്യമാണെന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു. മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ച് അത് ടച്ച് ചെയ്യുമ്പോഴും അത് മുഖത്ത് തൊടുമ്പോഴും ഒരു മാറ്റവും ഉണ്ടാകില്ല. അതിൽ നിന്നൊരു തരി പോലും മുഖത്ത് പുരളുന്നില്ല. അങ്ങനെ ആ പൗഡറിനെ പറ്റി ധാരാളം കളിയാക്കലുകൾ നടത്തിയതിന് ശേഷമാണ് അവൾ അത് ക്യാമറയ്ക്ക് നേരെ പിടിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു ഗ്ലേസിംഗ് കാണുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണ് അതൊന്ന് കമഴ്ത്തി തട്ടി നോക്കുന്നത്. അപ്പോഴിതാ ഒരു നേർത്ത പ്രൊട്ടക്ഷൻ ലെയർ കാണുന്നു. അതായത് ഇത്രയും നേരം കുറ്റം പറഞ്ഞിട്ട് പൗഡറിന് മുകളിൽ വളരെ ചെറിയൊരു പ്രൊട്ടക്ഷൻ ഫിലിം കൂടി ഉണ്ടെന്നവൾ മനസ്സിലാക്കുന്നത് ഈ ലൈവ് റിവ്യൂവിനിടയിലാണ്. അത് മാറ്റി കഴിയുമ്പോഴേക്കും അവരുടെ മുഖത്ത് ചിരി വരുന്നുണ്ട്. സത്യത്തിൽ അതൊരു ജാളിത തന്നെയാണ്. എങ്കിലും ഇതിഷ്ടമായി എന്ന വിധത്തിൽ അവർ കമന്റ് പറയുന്നതും നമുക്ക് വീഡിയോയിൽ വ്യക്തമാണ്. എന്ത് കാര്യമാണെങ്കിലും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഒന്ന് നല്ലത് തന്നെയാണ്. നമ്പർ 2, വേനൽക്കാല വിനോദങ്ങൾ. മഞ്ഞുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മഞ്ഞുകട്ട വാരി എറിയുന്നതും അതിലൂടെ സ്ലെഡ്ജുകളും സ്ലൈഡുകളും ഉപയോഗിക്കുന്നതുമെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ പക്ഷേ മഞ്ഞില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് മഞ്ഞുള്ള ഇടങ്ങളിലാണെങ്കിലും വേനൽക്കാലമാകുമ്പോൾ എന്താണ് ഒരു ഫൺ എലമെന്റ് ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കില്ലേ? എങ്കിലിതാ നല്ല പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സമ്മർ സ്പെഷ്യൽ ഐഡിയ ഉണ്ട്. കുറെ തടി കഷ്ണങ്ങൾ ഇങ്ങനെ ചരിച്ചെടുക്കുക, അതിലൂടെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങുക. അതിലൂടെ ഇറങ്ങിയ പുള്ളിയൊക്കെ ഇപ്പോൾ എവിടാണോ ആവോ. ഇതൊക്കെ നമ്മ പണ്ടേ വിട്ട സീനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട സീനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? നമ്പർ 1, ഭാര്യ തയ്യാറാക്കിയ ബ്രിസ്റ്റിൽ കെണി. സോഷ്യൽ മീഡിയയിൽ ചലഞ്ചുകൾ വൈറലാകുന്നതിന് മുൻപേ പേടിപ്പിച്ച് രസിപ്പിക്കുന്ന ചലഞ്ചുകൾക്കായി സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്ന ധാരാളം അമ്യൂസ്മെന്റ് പാർക്കുകൾ ലോകമെമ്പാടുമുണ്ട്. ജാപ്പനീസ്, ചൈനീസ്, കൊറിയൻ ടിവി ഷോകളിൽ ഇത്തരം ചലഞ്ചുകൾ പോപ്പുലർ ആണ് താനും. ഇതിലൊന്നാണിതും. യഥാർത്ഥത്തിൽ ഈ നീല നീണ്ട ബ്രിസ്റ്റൽ കൊണ്ടുള്ള ശരിയായ ഉപയോഗം നമുക്കറിയില്ല. പക്ഷേ ഇത് ഭർത്താക്കന്മാർക്ക് പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാർക്കുള്ള ആയുധമാണോ എന്നതാണ് എന്റെ സംശയം. സംശയിക്കാൻ കാരണവുമുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കൂ. ഭർത്താവിനെ അവർ തയ്യാറാക്കി നിർത്തുന്നു. പിന്നെ പണി വരുന്നുണ്ടവറാച്ച എന്ന മട്ടിൽ ഒരു ചവിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംവിധാനം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വരാതിരിക്കട്ടെ. ചെയ്തു കഴിയുമ്പോൾ മണ്ടത്തരമായെന്ന് തോന്നുമെങ്കിലും ഇവരാരും തന്നെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നില്ല. ഇതുപോലുള്ള രസകരമായ അബദ്ധങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ടാകാം. അവ കമന്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് മണ്ടത്തരം ഇതിലേതാണെന്ന് കൂടി കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. വീണ്ടും മറ്റൊരു രസിപ്പിക്കുന്ന വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും നന്ദി.